ഇംഗ്ലണ്ടിലെ എഫർത്തിൽ 1703 ജൂൺ 28 ജോൺ വെസ്ലി ജനിച്ചത്. സാമുവൽ വെസ്ലിയുടെയും സൂസന്ന വെസ്ലിയുടെയും 15-ാമത്തെ മകനായിരുന്നു ജോൺ വെസ്ലി. ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരുന്ന സാമുവൽ വെസ്ലിയും കുടുംബവും നന്നേ ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞിരുന്നത്. എന്നാൽ കടുത്ത ദാരിദ്ര്യത്തിലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസവും ദൈവവചനവും നൽകുവാൻ സൂസന്ന വെസ്ലിക്ക് കഴിഞ്ഞു. 5 വയസ്സാകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ പുതിയ നിയമത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം കാണാതെ പഠിപ്പിക്കുവാൻ സൂസന്നയ്ക്കായി. ഉച്ചയൂണിന് മുമ്പും രാത്രി പ്രാർത്ഥനയ്ക്ക് മുമ്പും കുഞ്ഞുങ്ങളുടെ വചന പരിജ്ഞാനം അവർ പരിശോധിച്ചു. മനപ്പാഠവാക്യങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാതെ അവർക്ക് ആഹാരം നൽകിയില്ല. അങ്ങനെ നല്ലൊരു ആത്മീക ബാല്യമാണ് ജോൺ വെസ്ലിക്ക് ലഭിച്ചത്. ചെറിയ ഒരു വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. 1709 ഫെബ്രുവരി 9 ജോൺ വെസ്ലിക്ക് 5 വയസ്സുള്ളപ്പോൾ ആ വീടിന് തീ പിടിച്ചു. തീ തീ എന്ന് നിലവിളി കേട്ട നാട്ടുകാർ ആ വീട്ടിലുള്ളവരെ തീയിൽ നിന്നും രക്ഷിച്ചു. എന്നാൽ ജോൺ വെസ്ലിയെ രക്ഷിക്കുവാൻ അവർക്കായില്ല. തീയാളുന്ന വീട്ടിലേക്ക് ഓടിക്കയറിയ ഒരു വിശ്വാസി ജോൺ വെസ്ലിയെ ആ തീയിൽ നിന്നും രക്ഷിച്ചു. 1714 ജോൺ വെസ്ലിക്ക് 11 വയസ്സുള്ളപ്പോൾ ലണ്ടനിലെ ചാർട്ടർ ഹൗസ് സ്കൂളിൽ അദ്ദേഹത്തെ ചേർത്തു. 1720 വെസ്ലി തുടർ പഠനത്തിനായി ഓക്സ്ഫോർഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ ചേർന്നു. 1724 ഗ്രാജുവേഷന് ശേഷം തൻ്റെ മാസ്റ്റർ ഡിഗ്രിയുടെ പഠനത്തിന് വേണ്ടി അദ്ദേഹം അവിടെ തന്നെ തുടർന്നു. അവിടെ ഒരു അധ്യാപകനാകുവാനുള്ള മുന്നൊരുക്കത്തോടനുബന്ധിച്ച് 1725 സെപ്റ്റംബർ 25 ഡീക്കനായി നിയോഗിക്കപ്പെട്ടു. 1726 അദ്ദേഹം ലിങ്കൻ കോളേജിൻ്റെ അധ്യാപകനായി തീർന്നു. അപ്പോഴും അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസം തുടർന്നു. ഗ്രീക്കും ഫിലോസഫിയും അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നു. 1727 തൻ്റെ മാസ്റ്റർ ഡിഗ്രി പഠനശേഷം അദ്ദേഹം എഫർത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് തിരിച്ചു വന്നു. 1728 ഒരു പട്ടക്കാരനായി അഭിക്ഷിതനായ ശേഷം റൂട്ട് എന്ന സ്ഥലത്ത് ദൈവാലയത്തിൽ സഹായ പട്ടക്കാരനായി 2 വർഷം സേവനം ചെയ്തു. ഈ കാലഘട്ടത്തിൽ ജീവിത വിശുദ്ധിക്കും ആത്മീക സത്യങ്ങൾക്കും വേണ്ടിയുള്ള വലിയ ഒരു വാഞ്ച അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ അദ്ദേഹം വളരെ വിശുദ്ധമായ ജീവിതം നയിക്കുകയും ദിനംപ്രതി തിരുവചനം പഠിക്കുകയും ആത്മീയ ശുശ്രൂഷകൾ മുടക്കം കൂടാതെ ചെയ്യുകയും ചെയ്തു. തുടർന്ന് 1729 നവംബറിൽ വെസ്ലി ഓക്സ്ഫോർഡിലേക്ക് മടങ്ങി വരികയും ലിങ്കൻ കോളേജിൽ അധ്യാപകനായി തൻ്റെ ശുശ്രൂഷ തുടരുകയും ചെയ്തു. ഈ സമയത്താണ് ക്രൈസ്റ്റ് ചർച്ചിൽ പഠനത്തിനായി ചേർന്ന തൻ്റെ സഹോദരൻ ചാൾസ് വെസ്ലി മറ്റ് 2 വിദ്യാർത്ഥികളുമായി ചേർന്ന് പ്രാർത്ഥനയ്ക്കായും ദൈവചന പഠനത്തിനായും ഒരു ക്ലബ്ബ് രൂപീകരിച്ചിരുന്നത്. ജോൺ വെസ്ലി മടങ്ങി വന്നപ്പോൾ അദ്ദേഹം ആ ക്ലബിൻ്റെ ലീഡറായി. സമർപ്പിക്കപ്പെട്ട ധാരാളം വിദ്യാർത്ഥികൾ ഈ ക്ലബിൽ അംഗങ്ങളായി തീർന്നു. ദിവസവും 6 മണി മുതൽ 9 മണി വരെ അവർ കൂടി വരികയും പ്രാർത്ഥിക്കുകയും സങ്കീർത്തനങ്ങൾ വായിക്കുകയും ചെയ്തു. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും അവർ ഉപവസിച്ചു. 1730 അവർ ഗാവോലിൽ ഉള്ള ജയിലുകളിൽ സന്ദർശനം നടത്താൻ തുടങ്ങി. സമയം കിട്ടുമ്പോഴൊക്കെയും അവർ പല സ്ഥലങ്ങളിൽ പോയി ദൈവവചനം പ്രസംഗിക്കാനും പാവപ്പെട്ടവരെ സഹായിക്കുവാനും തുടങ്ങി. പിൽക്കാലത്ത് ഈ ക്ലബ് ഓക്സ്ഫോർഡ് മെത്തഡിസ്റ്റ് എന്നും ഹോളി ക്ലബ് എന്നും അറിയപ്പെട്ടു. 1735 ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയും ജോർജിയയിലെ സാവനയിലേക്ക് കപ്പൽ മാർഗം പുറപ്പെട്ടു. ആ യാത്രയിൽ കപ്പൽ തകർന്നു പോകുന്ന രീതിയിൽ കൊടുങ്കാറ്റടിച്ചു. വെസ്ലി സഹോദരന്മാർ ഭയപ്പെട്ട് നിലവിളിക്കുവാൻ തുടങ്ങി. പക്ഷേ അപ്പോൾ ആ കപ്പലിലുണ്ടായിരുന്ന മൊറേബിയൻ മിഷണറിമാർ ശാന്തരായി പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ഇത് ജോൺ വെസ്ലിയെ ആശ്ചര്യപ്പെടുത്തി കളഞ്ഞു. മരണത്തോടടുത്ത് നിൽക്കുന്ന സമയങ്ങളിലും അവർക്ക് എങ്ങനെ ഇങ്ങനെ പാടുവാൻ കഴിയുന്നു? എങ്ങനെ ഇത്ര ശാന്തരായിരിക്കുവാൻ കഴിയുന്നു? ദൈവത്തിലുള്ള അവരുടെ അചഞ്ചലമായ വിശ്വാസമാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കിയ വെസ്ലി തനിക്ക് വിശ്വാസത്തെക്കാൾ കൂടുതൽ അവിശ്വാസമാണ് ഉള്ളതെന്ന് ഗ്രഹിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായി. 1738 അദ്ദേഹം മൊറേബിയൻ മിഷണറിമാരുമായി ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം ജർമ്മനിയിലേക്ക് യാത്ര ചെയ്തു. തിരിച്ചു വന്ന അദ്ദേഹത്തിന് മുമ്പിൽ ഇംഗ്ലണ്ടിലെ ആലയങ്ങൾ കൊട്ടിയടയ്ക്കപ്പെട്ടു. അത് വ്യാപാര വാണിജ്യ വിപ്ലവത്തിൻ്റെ സമയമായിരുന്നു.
അങ്ങനെ അദ്ദേഹം 1739 മുതൽ പൊതുസ്ഥലങ്ങളിൽ പ്രസംഗിക്കുവാൻ തുടങ്ങി. വഴിയിടങ്ങളിൽ കണ്ട ഖനി തൊഴിലാളികളോടും യാത്രികരോടും പ്രസംഗിച്ചു. നൂറുകണക്കിന് ആളുകൾ രക്ഷയിലേക്ക് കടന്നു വന്നു. ഇത് ആ സ്ഥലങ്ങളിൽ വലിയ ആത്മീക ഉണർവിന് കാരണമായി. അതുകൂടാതെ ഇത് ആംഗ്ലിക്കൻ സഭയുടെ ശത്രുത്വത്തിനും കാരണമായി തീർന്നു. എന്നാൽ വെസ്ലി തൻ്റെ പ്രസംഗം തുടർന്നുകൊണ്ടിരുന്നു. ധാരാളം സുവിശേഷ പ്രവർത്തകർ അദ്ദേഹത്തോട് ചേർന്നു വന്നു. ഇത് പിൽക്കാലത്ത് മെത്തഡിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. ദൈവവചനവും വിശുദ്ധ ജീവിതവും സുവിശേഷ പ്രഘോഷണവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. ഓരോ ദിവസവും ധാരാളം സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് പ്രസംഗിക്കുവാനും ആളുകളെ രക്ഷയിലേക്ക് നയിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ആളുകൾ ധാരാളമായി കൂടി വന്നപ്പോൾ പല ആലയങ്ങളും സ്ഥാപിക്കപ്പെട്ടു. ഇത് ഇംഗ്ലണ്ടിൽ കൊടുങ്കാറ്റ് പോലെ വീശിയടിക്കപ്പെട്ട ആത്മീയ ഉണർവിന് കാരണമായി. ജോൺ വെസ്ലിയുടെ സഹോദരൻ ചാൾസ് വെസ്ലി 6000-ലധികം ക്രിസ്തീയ ഗാനങ്ങൾ എഴുതി. ഇതും ആത്മീക ഉണർവിന് ആക്കം കൂട്ടി. തുടർന്നുള്ള വർഷങ്ങൾ ഇംഗ്ലണ്ടിൽ ആകമാനം മെത്തഡിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് മുഖാന്തരമായി തീർന്നു. 1790 അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുവാൻ തുടങ്ങി. ഭവനത്തിൽ രോഗക്കിടക്കയിലായിരുന്നപ്പോഴും ദൈവവേലയ്ക്കായി വിവിധ നിർദ്ദേശങ്ങൾ നൽകുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. 1791 March 2 അദ്ദേഹത്തിന് 87 വയസ്സുള്ളപ്പോൾ ഈ ലോകത്തിലെ ശുശ്രൂഷ അദ്ദേഹം നിറവടിയായി പൂർത്തീകരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മെത്തഡിസ്റ്റ്, CMS, LMS, ബാപ്റ്റിസ്റ്റ് മിഷനുകൾ സുവിശേഷവുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടുപോയി. അത് ഇന്ത്യയിലും ചൈനയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും സുവിശേഷത്തിൻ്റെ ദീപശിഖ തെളിയിക്കുവാൻ കാരണമായി. അതുകൊണ്ടാണ് സുവിശേഷ മുന്നേറ്റത്തിൻ്റെ ഒരു തീപ്പൊരിയായി ജോൺ വെസ്ലി അറിയപ്പെടുന്നത്. വലിയ വലിയ രാജ്യങ്ങളിൽ സുവിശേഷത്തിൻ്റെ തീ പടർത്തുന്ന ഒരു ശക്തമായ തീപ്പൊരി ജോൺ വെസ്ലി. I will cling to the old rugged cross and exchange it someday.